ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ഇവിടെ ലാസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വെച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ വീട്ടിലെത്തിൻ്റെ ആദ്യത്തെ കേക്കിൻ്റെ ഓർഡറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കമൻ്റ് ഉണ്ടായിരുന്നു പുതിയ വീട്ടിലുള്ള കേക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സാമഗ്രികളൊന്നും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ പെട്ടി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ച് പഠനം കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല ഒന്നും നോക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ തുറന്ന് നോക്കിയത് കേട്ടോ. നോക്കുമ്പോൾ ചില സാധനങ്ങളൊന്നും ഇല്ല, ചിലതൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ടേൺ ടേബിൾ കൊടുത്തിട്ടില്ല കേട്ടോ, മറന്നേക്കണ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൽ കാണാനില്ല. കുറേ തിരഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കാണിച്ചത് ഇവിടെ ഓവൻ വെക്കാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഓവൻ കൊടുത്തിട്ടില്ല, എന്നാലും ഓവൻ കൊടുത്താലും ഇവിടെ വെക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. അല്ലെങ്കിൽ പുതിയത് മേടിക്കുമ്പോൾ അങ്ങനെ അവിടെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിലാ കബോർഡൊക്കെ ഉള്ള കാരണം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്തെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടേൺ ടേബിൾ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോഴത്തേനും ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഫ്ലോറൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അരിപ്പുണ്ടല്ലോ, വലിയ അരിപ്പ, അത് ഞാൻ ഈ ഇതിൻ്റെ കേക്കിൻ്റെ പൊടികളൊക്കെ അരിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ അത്ര വലിയൊരു സുഖമില്ല കേട്ടോ, അവൻ അരിക്കലൊക്കെ ഇങ്ങനെ കുത്തണ പോലൊക്കെ ആയിട്ട് വലിയൊരു സുഖമില്ല. ലാസ്റ്റ് വെച്ചിട്ട് തിരക്ക് പിടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും, അപ്പോൾ അതിൽ കൂടെ വാങ്ങിച്ചതാണ്. പക്ഷേ നല്ല റേറ്റൊക്കെ ഉണ്ട്, നല്ല 400-ൻ്റെ അടുത്തൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. 300 എത്രയുണ്ട് റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല കേട്ടോ, ചില സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെയാണെങ്കിൽ വേറെ അരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങനത്തെ അരിപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനത്തെ മോഡൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ബീറ്റർ ഇത് സ്റ്റാൻഡ് മിക്സർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേൺ ടേബിളും ഞാൻ കൊടുന്നുണ്ട്, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മ കേട്ടോ. പക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വിളിച്ചപ്പോൾ അവൾ മറന്നിട്ട് അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയും അതുപോലെ പഞ്ചസാരയും ഒക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയും അത് 3 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. പിന്നെ കേക്ക് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന കേക്ക് നമ്മൾ മുന്നേ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ കൊടുക്കട്ടെ, വേണമെന്നുള്ളവർക്ക് അതിൽ കണ്ടാൽ മതി. അപ്പോൾ ഈ കേക്ക് നമ്മൾ ചെയ്യുന്നത് ഓവൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ ഞാൻ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണ ഒരു പാത്രമാണ് കേട്ടോ. അതിൻ്റെ അലുമിനിയത്തിൻ്റെ പാത്രം ഇല്ല, ചെമ്പുണ്ടാവില്ല, അതുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ അതില്ല. അതുപോലെ പിന്നെ വേറെ പാത്രങ്ങളൊന്നും ഒക്കെ ഈ അയണ്ട കടായിയൊക്കെ ഉണ്ടോ, 2-3 എണ്ണമൊക്കെ അങ്ങനത്തെ മറ്റേ കാസ്റ്റ് അയണ്ട പാത്രം അയണ്ട പാത്രമൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊന്നും വെക്കാൻ പറ്റില്ല. അതൊന്നും അത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ വിചാരിച്ച അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാത്രം ഒരു കുറച്ച് വലിയ പാത്രം. അപ്പോൾ അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു, നന്നായിട്ട് വന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഇത് ഇതിലൊക്കെ എപ്പോഴും നല്ല പാത്രമല്ലേ, അതിലൊക്കെ എപ്പോഴും വെക്കുകയാണെങ്കിൽ ആ പാത്രം കേടുവരും. അപ്പോൾ ഇൻഷാല്ലാ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഓവൻ്റെ കാര്യം ശരിയാക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കേടുവരും, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അല്ല അലുമിനിയത്തിൻ്റെ ചെമ്പ് പിടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ കേക്ക് നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ തന്നെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കേട്ടോ. എനിക്ക് ഓവനിൽ വെച്ചിട്ടുള്ള കേക്കാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ എപ്പോഴും നമ്മൾ ഓവനിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാറുള്ളത്, ഓവനിലുള്ള ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. അപ്പോൾ അതിനും ഇത് കുട്ടികൾ എടുത്തിട്ട് വന്നു, ഈ ഒരു ടേൺ ടേബിൾ കേട്ടോ. ടേൺ ടേബിൾ ഞാൻ പുതിയതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറേ കാലമായി വാങ്ങിയിട്ട് കേട്ടോ. അത് കുറേ പ്രാവശ്യം കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെത്ര രൂപയായി, എവിടുന്ന് വാങ്ങിയെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടൊരു 4-5 വർഷമായി ഉണ്ടാവും, കുറേ കാലമായി കണക്ക്. കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും 3-4 വർഷം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒരു കേടില്ല, നല്ല സാധനം കേട്ടോ. അന്നൊരു 1000-ൻ്റെ അടുത്തൊക്കെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, ഒരു 800-900 ഒക്കെ തോന്നുന്നുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും 1000-ൻ്റെ അപ്പുറം പോയിട്ടില്ല. 1000-ൻ്റെ അടുത്തേക്കാണ് അതിന് റേറ്റ് വന്നത്. ഇപ്പോഴും ഒരു കേടില്ല, നല്ല ഒരു ടേൺ ടേബിളാണ് കേട്ടോ. നല്ല ഗ്ലാസിൻ്റെ ആണ്, എന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ, അതിങ്ങനെ പൊട്ടാണ്ട് നോക്കണം എന്ന് മാത്രം, അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിനുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ കരകര സൗണ്ടൊക്കെയാണ്. പണ്ട് ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് പഠിക്കണ സമയത്ത്, പിന്നെയാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. ഇനിയിപ്പോൾ ഇങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റം ഉണ്ടാവില്ല, കുറച്ചും കൂടി ഭംഗിയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ലെയറിൽ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷാണ് വെച്ച് കൊടുത്തത്. അതുപോലെ ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ല, ചൂടല്ലേ, അപ്പോൾ നല്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തി വെച്ചിട്ടൊക്കെ മുറിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് വരും നല്ല മെൽറ്റായാൽ. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ കേക്ക് നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് കൂട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗണേശ ഒഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം ഒരുപാട് ഇങ്ങനെ ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വൈകുന്നേരം 5 മണിക്ക് കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ ഞാനൊരു രാവിലെ തന്നെ ബേക്കിംഗ് കഴിച്ചു, പിന്നെ ഉച്ചക്ക് ഈ ടേൺ ടേബിൾ കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നോമ്പായ കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നോമ്പിൻ്റെ പണികളുണ്ടാവുമല്ലോ, കടികളുണ്ടാക്കാനും ചായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ട. അപ്പോൾ അത് കാരണം ഉച്ച 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ കിച്ചണിലും അതുപോലെ ഹാളിലൊക്കെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഹാളിലൊക്കെ നല്ല വെളിച്ചമുണ്ട്, ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല വെളിച്ചമാണ് കേട്ടോ. ജനലിലെയും അതുപോലെ അതിൻ്റെ പർഗോളയുടെ ഇതിൻ്റെ ഒക്കെ വെളിച്ചം നല്ല വെളിച്ചമുണ്ട് ഇവിടെ. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇത് കുറച്ച് കട്ടിയായിട്ട്, ഞാൻ കേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു, അത് കാരണം ഡ്രിപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ ബാക്കിയുണ്ടായിരുന്നു ആ പാത്രത്തിൽ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്ത് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ വരാത്ത പോലെ ആയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാട് പോലെ വരും, ഇങ്ങനെ ഒരു ഇതുപോലെ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഇത് വെച്ചിട്ട് എന്താ പറയുക, നൈഫ് വെച്ചിട്ട് ഏറ്റവും ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ഈ ചോക്ലേറ്റ് കുറേ നാളായാലൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കാനും ബാക്കിയുള്ളതൊക്കെ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പുറത്തും പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് ചെറിയ മോളൊക്കെ. അപ്പോൾ ഇതുപോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹോം ടൂർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 2 പ്രാവശ്യം കമൻ്റ് ഉണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരുപാട് എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല, ഫിനിഷിങ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരുവിധം പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് സിമ്പിളായിട്ട് കേക്കാണ് കേട്ടോ, ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ല. അടിയിൽ ഇതുപോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ചെറിയും ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് പേരൊക്കെ എഴുതിയിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. നമ്മുടെ ഡെലിവറി ഗേൾസൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് പാക്ക് ചെയ്യാണ്. അപ്പോൾ 4 മണി ആകുമ്പോഴത്തേനും ഇത് 5 മണിക്ക് കൊടുക്കാനുള്ള കണ്ട്. അപ്പോൾ 4 മണി 4 ആകുമ്പോഴത്തേനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഞാൻ സാധനങ്ങളൊക്കെ ഇതുപോലൊക്കെ കുറേ സാധനങ്ങൾ ഇനിയും കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഈ കേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അടുത്ത ദിവസം ഒരു കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അതും കൂടി ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ബ്ലാക്ക് ഫോറസ്റ്റിനെയാണ്, എന്നാലും കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ടാകും കേക്കിന്. അപ്പോൾ അതും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വീട്ടിലത്തെ കേക്കിൻ്റെ ഓർഡർ വിശേഷങ്ങൾ. ഇൻഷാല്ലാ നല്ല കേക്കിൻ്റെ വീഡിയോസും അതുപോലെ വ്ളോഗും ഒക്കെ ആയിട്ട് വരാം. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഡെമോ ലൈഫ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലും ഒരു സ്മൈലിങ്കിലും കമൻറ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.